ഇന്ന് ഞാനിവിടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി എന്തൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഉണക്ക കപ്പ ഞാൻ ഇന്നലെ തന്നെ കുതിർത്ത് രാവിലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഉണക്ക കപ്പയാണ്, അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. ഒരുപാട് നേരം ഒന്നും കുതിർക്കണ്ടായിരുന്നു, എന്നാലും ഞാൻ ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് ഊറ്റിയെടുത്തേച്ച് നമ്മൾ സാധാരണ കപ്പ ഉണക്ക കപ്പ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ കപ്പയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ കോവയ്ക്കയും ഏത്തക്കയും കൂടെയുള്ളൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. കോവയ്ക്ക് ആൾറെഡി ഞാനിവിടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ നീളത്തിൽ തന്നെ ഏത്തക്കയും കൂടെ അരിഞ്ഞിട്ട് രണ്ടിനും ഒരേ വേവാണ്, കുഴപ്പമില്ല. ഒന്നിച്ചിട്ടങ്ങ് സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാൻ പോകും, മെഴുക്ക് പുരട്ടി എടുക്കാൻ പോവാണ്. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടി ഇവിടെ മീൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബ്രാൻസിനുമാണിത്, അതിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു മോരുകറിയാണ് വെക്കുന്നത്, കുമ്പളങ്ങ ഇട്ട മോരുകറി. ഇത് സാധാരണ നമ്മൾ കുമ്പളങ്ങ വേവിച്ചതിന് ശേഷം, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം തൈരൊഴിച്ച് അല്ലെങ്കിൽ മോരൊഴിച്ചതാണല്ലോ നമ്മൾ മോരുകറി വെക്കുന്നത്. ഇന്ന് അങ്ങനല്ല, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചതിന് ശേഷം ഈ കുമ്പളങ്ങ ഞാനങ്ങ് അരച്ചെടുക്കും. എന്നിട്ട് തേങ്ങയൊക്കെ അരച്ച് അന്നേരം കുറച്ച് തൈരൊഴിച്ച് നമുക്ക് കുറച്ച് മോരൊഴിച്ചാൽ മതി. നല്ല കൊഴുപ്പുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോരുകറിയും കൂടെയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതെല്ലാം ഞാനിനി എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി. മീൻകറി ഇവിടെ റെഡിയായി. ഞാനിത് കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറിയാണ്. നല്ല ടേസ്റ്റുള്ള ബ്രാൻസിനോ എന്ന് പറയുന്ന മീൻ കൊണ്ടുള്ള മീൻകറിയാണിത്. പിന്നെ ഇത് ഓമയ്ക്കാത്തോരൻ അല്ലെങ്കിൽ കപ്പയ്ക്കാത്തോരൻ. ഇതിനകത്ത് ഞാൻ കുഞ്ഞുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി, പച്ചമുളക്, തേങ്ങ ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കടുവറുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഓമയ്ക്കാത്തോരൻ. ഇതിനകത്തൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ അടച്ചടച്ച് വെക്കും തോറും, ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെക്കും തോറും ഇതിനകത്തുനിന്ന് ആവി വെള്ളം ഇറങ്ങിയിട്ട് ഇത് വേവും. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിവിടെ റെഡിയായി. പിന്നെ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് പാർബോയിൽഡ് ചോറാണ്. ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിലും ഓരോ അരിയായിരിക്കും വെക്കുന്നത്. ഓരോ കഴിഞ്ഞ ആഴ്ചയിൽ മട്ട റൈസ് ആയിരുന്നു, അനുമത്ത ആഴ്ചയിൽ നമ്മുടെ ബിരിയാണി റൈസ് ആയിരുന്നു, പിന്നെ ജാസ്മിൻ റൈസ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ആഴ്ചയിലും വ്യത്യാസത്തിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ ഉണക്കക്കപ്പ വേവിച്ചത്, ഉണക്കക്കപ്പ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചതച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഉണക്കക്കപ്പ വേവിച്ചതാണ്. മീൻകറിക്കകത്ത് ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്തായിരുന്നു വെച്ചത്. പിന്നെ വെച്ചത് കുമ്പളങ്ങ അരച്ച് ചേർത്ത മോരുകറി. ഇതിന് കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കുമ്പളങ്ങയുടെ രുചി തന്നെയാണ്. എന്തെങ്കിലും ഒരു കഷ്ണം പോലും ഇല്ല. ഇത് വേവിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് ഞാൻ വേവിച്ചതിന് ജീരകമൊക്കെ ഇട്ട് കുമ്പളങ്ങ വേവിച്ച് അരച്ച് തേങ്ങയൊക്കെ അരച്ച് ഒരു സ്വല്പം ഒരു കപ്പ് മോരും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത മോരുകറി. പിന്നെ ഇത് നമ്മുടെ കോവയ്ക്കയും പച്ച ഏത്തക്കയും കൂടെ മെഴുക്ക് വരട്ടിയത്. ഇതിനകത്ത് ഞാൻ പച്ചമുളകും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഞാൻ ഇന്ന് ചേർത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. എന്തോ നമ്മുടെ വാഴയ്ക്ക് ഏത്തക്കയും പിന്നെ കോവയ്ക്കയും നല്ലൊരു മെഴുക്ക് പുരട്ടി, ഏത്തക്ക കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കുമ്പളങ്ങക്കറി, കപ്പ ഉണക്കക്കപ്പ വേവിച്ചത്, മീൻകറി ഊട്ടി കഴിക്കാൻ, പിന്നെ ചോറ്, തോരൻ. ഉച്ചയൂണ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.